ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ സഫുവിൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പം വലിയ പരിപാടിയോ കാര്യമൊന്നുമില്ല, ചെറിയ കുഞ്ഞു 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 കാര്യങ്ങൾ മാത്രം. അപ്പം സഫു ഇതാ, അവളെ ഇന്നലെ പർച്ചേസ് ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നലെ നമ്മൾ ഈ കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്ത, അപ്പം ഉപ്പാമ്മ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. സെലക്ട് ചെയ്തത് സഫുവാണ്. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി അയൽവാസിക്കൽ, സോറി ഉണ്ടാക്കിയല്ല, വാങ്ങി അയൽവാസിക്കല് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ഓളായാലും കൊടുത്തു കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോയിൽ എടുക്കണം എന്ന് പറഞ്ഞു, ഫോട്ടോയിൽ എടുത്തിട്ട് നമുക്ക് കാണാം. ആര് വരുന്നത്? ആരത്? ബർത്ത്ഡേ കാര്യം വന്നിട്ട് യാ, അങ്ങനെ സഫാന്റെ ബർത്ത്ഡേക്ക് സഫ ഇതാ പോത്തിനെ കാണാൻ വന്നിരിക്കുന്നത്. ഗായ്സ്, നിങ്ങളെ ഏവെല്ലാവരെയും വെറൈറ്റിയാണ് ഇത്. കാരണം സഫു അതായത് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് ഈ കാട്ടിൽ ഒരു പോത്തിന്റെ അടുത്തേക്കാണ് വന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാന്ത് കാണുന്നത്. ഇവക്ക് 22 ഏജ് ആയി എന്ന് വിഷ് ചെയ്യണം പോത്തിനോട് തന്നെ. പോത്തിന് അതാ കണ്ട് പോത്ത് വരെ പാഞ്ഞോളെ കണ്ടിട്ട്. പോത്ത് വരെ അവളെ കണ്ടിട്ട് വാങ്ങി. ചോറിഞ്ഞല്ല, നീ അങ്ങോട്ട് പോ, ഇനി വിഷ് ചെയ്യ് പോയിട്ട്. എടി ഇതാര പോരാ, നിന്നെ കാണുമ്പോ എന്നെ പോന്നല്ലണേ, കയറയ്യോ ചെയ്യില്ല, ഇല്ല ചാവൂല, കെട്ടൂരാണാ നമ്മശൽക്കല്ല, പേടിച്ച് പായുന്നാണ് പശു. കുത്തണ്ട ആരോട്? കൊറച്ച് അടുത്ത് പോ, അങ്ങോട്ട് പോ. അപ്പൊ അങ്ങനെ സഫു പേടിച്ച് ഒഴിവാക്കിയിരിക്കുന്നു. ഇനെന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഗൈസ് ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ്, അപ്പം എന്തായാലും ഓളെ ബർത്ത്ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇനിയത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ കുറേ വീട്ടിലൊക്കെ എല്ലാവർക്കും ചോക്ലേറ്റ്സ് മിഠായിസ് ഇതൊക്കെ കൊടുത്തു കേട്ടോ. നമ്മളിതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മിഠായിയൊക്കെ പിള്ളേർക്കെല്ലാം കൊടുത്ത് ഇനി കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ഉറപ്പായിട്ടില്ല. കാരണം നമ്മൾ ആട് ബിരിയാണി ഉണ്ടാക്കണോ, അല്ല കോഴി ബിരിയാണി ഉണ്ടാക്കണോ, അല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കണോ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണോ, ബീഫ് ബിരിയാണി ഉണ്ടാക്കണോ, പോത്ത് ബിരിയാണി ഉണ്ടാക്കണോ എന്നുള്ള ഫുൾ കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു പോത്ത് ബിരിയാണി ആക്കാന്ന് പറയുമ്പോ ഓള് പറഞ്ഞു ബീഫ് ബിരിയാണി ആക്കാന്ന്. അപ്പൊ ഈ ബീഫ് ബിരിയാണി നീല പറഞ്ഞ ബീഫ് ബിരിയാണി ആക്കാന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു പോത്ത് ബിരിയാണി ആക്കണം. അപ്പൊ അങ്ങനെ അടിപിടിയായി ഗായ്സ്, രണ്ടും ഇല്ലാണ്ടായി. അപ്പൊ അങ്ങനെയാണ് അറബിക്കടലുണ്ടായത്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ഒന്നും ഉണ്ടാക്കുന്നില്ല, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഗായ്സ്. അപ്പൊ എന്തായാലും പിക്ക് എടുത്ത് കൊടുക്കട്ടെ. ഇത്
എന്തായി ഓർഡർ ആക്കിയാ? എന്താ പറയുന്നത്? അപ്പൊ ഗൈസ്, സഫുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് വേണം എന്നിട്ട് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് വന്നേ. അങ്ങനെ നമ്മൾ എന്തായി നോക്കിയാ നീ ഫുഡിന്റെ സാൻഡ്വിച്ചാ? ഓക്കെ, അപ്പൊ നമ്മളെങ്ങനെ എന്താ പറയാ, ഓളെ ബർത്ത്ഡേ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തു, അതേപോലെ തന്നെ ഓളെ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടു, നമ്മ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷമായി. അപ്പം കേക്ക് കട്ടിങ്ങോ അങ്ങനത്തെ ഒന്നും ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ പ്രാവശ്യം അത് ചെയ്യുന്നില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുള്ളൊരു വിഷമുണ്ടോ? കേക്ക് മുറിച്ചാലേ ബർത്ത്ഡേ ആവുന്നുണ്ട്, അങ്ങനത്തെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരിക്കലും ഒരു, അതിന് പകരം കേക്കിന് നമ്മളൊരു വെറൈറ്റി അല്ലേ സ്രോ? കേക്കിന് പകരം കേക്ക് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സാൻഡ്വിച്ചും സാൻഡ്വിച്ചും മുറിച്ചോ. അപ്പൊ അല്ലേ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ കേക്ക് ബർത്ത്ഡേ കഴിഞ്ഞ് കുറെ വീട്ടിൽ കയറി ബർത്ത്ഡേ ആയിട്ട് മിഠായി ഒക്കെ കൊടുക്കാൻ പോയി. അതൊക്കെ തന്നെയല്ലേ ബർത്ത്ഡേ, പിന്നെന്ത് കേക്ക് കട്ടിങ് ആണോ? രണ്ടാളും ഇല്ല, ഒരാള് നീ രണ്ടാളും കിട്ടണോ? എന്താ വേണ്ടാത്ത? പിന്നെ എന്നാലും മുഖത്തൊരു വിഷമം കാണുന്നുണ്ട്. എന്തിനാ ഇങ്ങനത്തെ ഒന്നും നാം ഒരിക്കലും ഇല്ല. അതല്ല ഓരോരോ ജലദോഷം ആയി, അതിന് പകരം തന്നെയല്ലേ ഫുഡ്. അത് പറയും സീനില്ല. ഓക്കെ, അപ്പൊ ഫുഡ് എന്താ പറയും അവരോട്? എക്സ്ക്യൂസ് മീ രാധി, ോട് പറയാണ്ട് നമ്മള് സർപ്രൈസ് കൊടുക്കാണ് ഗൈസ്. എന്ത് ആക്കി പറഞ്ഞല്ലേ ഒരുമാതിരി. എന്ത് എന്ത് എന്താണ് 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 ആലോചിക്കണത്? ഒരു മോത്ത് അല്ല, ഒരു യഥാർത്ഥത്തിൽ ഒരു സാധനം വന്നിട്ടില്ല മോത്ത്. എന്താ എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട് എന്ത് കേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പണിന് എന്തെന്നാ ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കണ? എന്ത് നക്കണി? കൊണ്ടന്നില്ല അപ്പോഴത്തേക്ക്. ഇതിനുള്ള സോറി മൈ ഡിയർ, ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം. ആ അത് വിൽ ഡു ഇറ്റ്, ഡോണ്ട് വറി. ഓക്കെ, ലൈറ്റർ ഇല്ല, ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേക്ക് നമ്മളിതാ സഫുവിന്റെ ബർത്ത്ഡേക്ക് കെട്ടു സഫു. അല്ല ഒരു മിനിറ്റ്, അസിംഗ് ഓഫ് ഒക്കെ പറയുന്നു. എന്തായാലും കിട്ടും അത്. ഞാൻ
മൻസറോ ഇത് ബ്ലൈറ്റർ ആണ് അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് നമ്മള് എന്താണ് ഇത്ര നേരം ചൊടിപ്പിച്ച് കേക്ക് ഇല്ല അപ്പം എന്താ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഒന്നും പറയാനില്ല കിട്ടാണ്ട് കിട്ടിട്ട് എന്റെ പോസിറ്റീവ് ആയ പോയിന്റ് ഫാത്തിമ ആയിട്ടാ അടുത്ത മാസം പാത്തി എന്റെ ഓർത്തിടെ ഫാത്തിമ എന്റെ പുറത്ത് വീടുന്നാക്കുന്നു കഴിക്കാം നീ അച്ചോടാ ഇനി ചുങ്കൂടെ വാവ മുടിയൊക്കെ വെട്ടി മീ കാണിച്ചെടുത്തരാക്ക് ഇതെനിക്ക് ഇഷ്ടമുള്ള പോലെ മീ വെട്ടി അപ്പോ സപ്പുവിന്റെ ബർത്ത്ഡേ ഇന്നലെ നമ്മള് കേക്കെല്ലാം കട്ട് ചെയ്ത് അപ്പൊ ഇനി ബാക്കി പിള്ളേരെ മുന്നിൽ കട്ട് ചെയ്യാൻ ടോക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഒന്നും കൂടെ അതായത് ഇന്നലത്തെ അതേ കേക്കിന്റെ ബാക്കിയുണ്ട്. അപ്പോ നമ്മൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ എടുക്കാനൊക്കെ മറന്നു പോയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂ വീഡിയോസ് ആണ് ഗൈസ് ടുഡേ. അപ്പൊ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ഇവിടെ ഒന്നും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തൊരു ഹാപ്പി ഇല്ലാത്ത മുഖത്തൊരു ഒടിഞ്ഞ് ഓക്കെ ഇങ്ങനെ തന്നെ കഴിച്ച് ഒരു ചെറിയ ചെറിയ ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് വിഷമം ഉണ്ടാവും, ചേ ഒടിഞ്ഞു പോയ അപ്പാളോളം മൂട് പോകും, അങ്ങനെയൊക്കെയാണ് പറയണത് അല്ലേ. ഒടിഞ്ഞല്ല ശരിയാക്കാം ഉണ്ട അപ്പൊ പിള്ളേര് വന്നപ്പോ പിള്ളേരുടെ ആഗ്രഹത്തിന് കേക്ക് കട്ട് ചെയ്തു. എന്നാലും ഇവരുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. അപ്പം 22-22 വയസ്സില് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നും കൂടെ. അപ്പൊ പറയൂടുതൽ ആ
അപ്പൊ അങ്ങനെ 22-ാമത്തെ വയസ്സിൽ കേക്ക് കട്ടിംഗ് ഫിനിഷ് ആക്കിയിരിക്കുന്നു. ഇന്നലെ ഒരു കേക്ക് കട്ട് ചെയ്ത് അതേ കേക്ക് ഇന്നും കട്ട് ചെയ്തു. അപ്പം നമ്മള് കേക്കിന്റെ കുറെ നമ്മള് വേറെ ലൊക്കേഷനൊക്കെ കുറെ പ്ലാൻ ആക്കി. പിന്നെ ചില സാങ്കേതികവിദ്യ കാരണം കൊറേയൊക്കെ തിരക്കും കാര്യവും, പിന്നെ കൊറേ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ അത് ക്യാൻസൽ ആക്കി. എല്ലാരും ഒന്നിച്ചു കൂടിയിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് സുഖമില്ല, പനി അങ്ങനെ ഇങ്ങനെ ഒക്കെ രോഗങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാനിങ് ഒക്കെ മിസ് ചെയ്തോണം. അപ്പം അതെ, എന്റെ മക ചെറിയ ഗിഫ്റ്റ് ഇന്നലെ മറന്നു പോയത്. മറന്നു അങ്ങനെയല്ല എടുക്കാൻ പറഞ്ഞിരുന്നു. മുസ്തന്ന വേണ്ട, ആ ചാത്തക്കട കുടുക്കാൻ അങ്ങനെ നിൽക്കല്ല. ഞാൻ മുസ്തന്നെ അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ആർന്ന് പിള്ളേരെ സൗണ്ട് കാരണം നമ്മൾ മാറി നിന്നതാണ് ഗൈസ്. കാരണം ഇങ്ങനെ കൊറിയർ ആയിക്കുമ്പേ ഇവര് എറിഞ്ഞൊക്കെയല്ലേ ഇടാ, അപ്പൊ പൊട്ടൂലോന്ന് വിചാരിച്ചിട്ട് അവര് നല്ല സേഫ്റ്റി ആക്കിട്ട്. നല്ല തെർമോക്കോൾ വെച്ച് അടിപൊളിയാക്കി. ഇത്രയും കോട്ടിംഗ് ഉണ്ടായുള്ള കോട്ടിംഗ് അല്ല ഇനി ഉണ്ടായിരുന്നു. ഞാൻ ആ പുറത്തുള്ളത് പറിച്ചു കളഞ്ഞു. അത് ഫുള്ള് ഗമ്മായിരുന്നു. എന്തെന്ന് മനസ്സിലായല്ലേ? എന്ത് എന്താ ഫ്രീ? എന്റെ വകച്ച് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആണ്. ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നമുക്കൊരു കുറച്ച് വലിയ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം. വലിയ ഗിഫ്റ്റ് ആണെങ്കിൽ അത്ര വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ഞാൻ തന്നെ നിനക്ക് വലിയ ഗിഫ്റ്റ് ആണല്ലോ. എങ്ങനെയുണ്ട്? അതാ അത് ഞാന് പറഞ്ഞു കൊടുത്തൊരു അവര് മേക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞൊന്ന് മോഡിഫൈ ചെയ്താ അടുത്ത. എന്റെ പുറകിൽ എന്തുണ്ടോ? വേറൊന്നുമില്ല. കാർബോർഡ് ഒട്ടിക്കുമ്പോ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇത് ഞാൻ ചെയ്യിപ്പിച്ച ഗൈസ് ഒരു ഇൻസ്റ്റാഗ്രാമില് ഒരു ക്യൂട്ടായിട്ട് ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്. നമുക്ക് നല്ല ലൈക്കായി അവർ ചെയ്ത പേജൊക്കെ. അങ്ങനെയാണ് ഞാൻ ഫാത്തിമ എന്നിട്ട് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യല്. അപ്പം എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഇഷ്ടമായോ? ഇതിന്റെ കൂടെ കാർഡ് വെച്ചിരുന്നു. ഞാൻ നോക്കട്ടെ.